السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، أبو هريرة رضي الله عنه പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞ ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല, കറന്നെടുത്ത പാൽ തിരിച്ച് അകിട്ടിലേക്ക് തന്നെ മടക്കാത്തതുപോലെ. ദൈവമാർഗത്തിലുള്ള പൊടിപടലങ്ങളും നരകത്തിലെ പുകപടലങ്ങളും തമ്മിൽ ചേരുകയുമില്ല. ഇമാം തിർമിദി, നസായി, അഹമ്മദ്. മനുഷ്യൻ കരയുന്നതിന് പല കാരണങ്ങളുമുണ്ടാവാം. വേദനയും വ്യസനവും ഭയവും ഭക്തിയും പ്രതീക്ഷയും പ്രത്യാശയുമൊക്കെ ഒരാൾ കരയുന്നതിന് കാരണമായി ഭവിക്കാറുണ്ട്. സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവെക്കുറിച്ചുള്ള ഓർമ്മ കണ്ണിനെ ഈറനണിയിക്കുന്നുവെങ്കിൽ അത് മഹാഭാഗ്യമെന്നത്രേ ഈ തിരുവചനത്തിന്റെ പാഠം. ജീവിതത്തിൽ ചെയ്തുപോയ തിന്മകളെക്കുറിച്ചോർത്ത് മനസ്സുനോവുന്നത് നിഷ്കളങ്കതയുടെ പ്രതിഫലനമാണ്. ഭയഭക്തിയും പാപമോചനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയും സ്വർഗപ്രവേശത്തിലുള്ള പ്രത്യാശയും ഒരാളെ കരയിപ്പിക്കുന്നുവെങ്കിൽ അത് ഉത്കൃഷ്ട സ്വഭാവത്തിന്റെയും ഉന്നത സ്ഥാനലബ്ധിയുടെയും ലക്ഷണമാകുന്നു. കാരണം അത്തരം ഭക്തരിൽ നിന്ന് നന്മയല്ലാതെ പുറത്തു വരികയില്ല. ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങളെക്കുറിച്ചുള്ള തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ കൂടുതൽ നന്മ വർദ്ധിപ്പിക്കാൻ അവർക്ക് പ്രേരണയുമാണ്. മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ നിഷ്കപടമായ നിലയിൽ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് അനന്തമജ്ഞാതാവർണ്ണനീയമായ ഈ പ്രപഞ്ചത്തിന്റെ, ഈ ആകാശത്തിന്റെ, ഈ ലോകത്തിന്റെ സൃഷ്ടിരഹസ്യങ്ങളിലേക്ക് തന്റെ ഓർമ്മകളെ നയിക്കുന്ന ഒരാൾക്കും അള്ളാഹുവിന്റെ കഴിവുകളെക്കുറിച്ചുള്ള ചിന്തയാൽ കണ്ണു നിറയാതിരിക്കില്ല. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർമ്മിക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിയെക്കുറിച്ച് സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നവൻ തങ്ങളുടെ രക്ഷിതാവെ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്, നീ എത്രയോ പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ എന്ന് മനസ്സിൽ തട്ടി മനസ്സുരുകി ആത്മാർത്ഥമായി പറയുന്നവർ അഹംഭാവത്തിന്റെ അംശമേതും അകത്തില്ലാത്തവരാകുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനും വിരോധങ്ങളെ വെടിയുവാനും പ്രേരണ നൽകുന്ന ഇത്തരം ചിന്തകൾ നരകപ്രവേശത്തിൽ നിന്നും നമ്മെ തടയുക തന്നെ ചെയ്യുമെന്നാണ് അസംഭവ്യമായ ഒരു കാര്യത്തിന്റെ ഉദാഹരണം പറഞ്ഞുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയിരിക്കുന്നത്. അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാൽ തിരിച്ച് അകിട്ടിലേക്ക് തന്നെ കയറാത്തതുപോലെ ദൈവഭയത്താൽ കരയുന്നവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല തന്നെ. ദൈവമാർഗത്തിലുള്ള ത്യാഗപൂർണമായ പരിശ്രമത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുകയാണ് ഈ വചനത്തിലൂടെ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. ദൈവമാർഗത്തിൽ ഇളകുന്ന പൊടിപടലങ്ങളും നരകത്തിലെ പുകപടലങ്ങളും ചേരുകയില്ല എന്ന നബിവചനം വ്യക്തമാക്കുന്നത് ത്യാഗപരിശ്രമങ്ങളുടെ മഹോന്നതമായ പ്രതിഫലത്തെയാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനെ സൂക്ഷിക്കുക, കൈവിന്റെ പരമാവധി നമ്മുടെ ജീവിതം ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.